ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ന്യൂബോൺ ബേബീസുള്ള അമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടികളാണ്. നമ്മുടെ വീഡിയോസിന് താഴെയായിട്ട് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്, ചെറിയ കുട്ടികൾ, അതായത് ന്യൂബോൺ ബേബീസ്, ഡെയിലി എത്ര തവണ യൂറിൻ പാസ് ചെയ്യണം, എത്ര തവണ അവർക്ക് മോഷൻ പോകും, അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു അളവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി സാധാരണ ഡെയിലി 6 മുതൽ 12 തവണ വരെ യൂറിൻ പാസ് ചെയ്യണം. അതുപോലെ ഒരു 5-6 തവണയൊക്കെ ഡെയിലി മോഷൻ പോകുന്നത് കംപ്ലീറ്റ്ലി നോർമലാണ്. കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെയും മോഷൻ പാസ് ചെയ്യുന്നതിൻ്റെയും കൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, അവരെ ഹെൽത്തി ആണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കൂടിയുള്ള ഒരു ഓപ്ഷനാണ്. ഒരു 2-3-4 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾ 6 മുതൽ 12 തവണ വരെയൊക്കെ മൂത്രമൊഴിക്കുകയും ആദ്യത്തെ ഒരു 10 ദിവസം കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ടുള്ള ആ ഒരു വെയിറ്റിൽ നിന്നും കുറച്ചൊന്ന് കുറയും, അതായത് ഏകദേശം ഒരു 10% കുറഞ്ഞിട്ട് പിന്നെ ഡെയിലി വെച്ചിട്ട് 30 മുതൽ 40 ഗ്രാം വരെ വെച്ചിട്ട് ഡെയിലി കൂടിക്കൊണ്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ 6 മുതൽ 12 തവണ വരെ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, മോഷനൊക്കെ ഒരു 5-6 തവണയായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകുന്നത് ഒരു 5-6 തവണ വയറ്റിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. ഇതിൽ ആദ്യത്തെ 3 ദിവസം, ജനിച്ച ആദ്യത്തെ 3 ദിവസം മിക്കവാറും ഒരു ബ്ലാക്ക് കളറിലുള്ള സ്റ്റൂളായിരിക്കും പോയിരിക്കുക, അത് മെക്കോണയുമാണ് പോകുന്നത്. പിന്നീട് അതൊരു ഗ്രീൻ കളറിലേക്കും പിന്നീട് യെല്ലോ കളറിലേക്കും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 24 മണിക്കൂറിനുള്ളിലായിട്ട് ആദ്യമായിട്ട് വയറ്റിൽ നിന്ന് പോകണം. അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 24 മുതൽ 48 മണിക്കൂറിനുള്ളിലായിട്ട് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്, അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ കൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 തവണ മുതൽ 12 തവണ വരെ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യും. അപ്പോൾ ഇതിനേക്കാൾ കുറവാണ് കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ടത്ര ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്, കുഞ്ഞുങ്ങളെ എത്ര നാൾ പൊതിഞ്ഞ് വെക്കണം, സ്വാഡിൽ ചെയ്ത് വെക്കണം എന്നുള്ളത്. ഒരു 2 മാസം വരെ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് പൊതിഞ്ഞ് ചെവിയൊക്കെ കവർ ചെയ്ത രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് പ്രീ ടൈം ബേബീസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും 2-3 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് സോക്സും ക്യാപ്പൊക്കെ ഇടിയിച്ചിട്ട് വേണം കിടത്തുവാനായിട്ട്. പ്രത്യേകിച്ച് 2.5 കിലോയിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് കുളിപ്പിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നോർമലി നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടത് പൊക്കിൾക്കൊടി വീണതിന് ശേഷമാണ്. അതുവരെ നമുക്ക് സ്പോഞ്ച് ബാത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതായത് കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് നനച്ച് തുടയ്ക്കുന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ 5 മുതൽ 7 ദിവസത്തിനുള്ളിലായിട്ട് പൊക്കിൾക്കൊടി കൊഴിഞ്ഞു വീഴുന്നതാണ്. എന്തെങ്കിലും യെല്ലോ ഡിസ്ചാർജോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ മറ്റോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേണ്ട മെഡിസിൻസോ ഓയിൽമെൻറ്റോ അപ്ലൈ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ തുടയ്ക്കുവാനോ അല്ലെങ്കിൽ പൗഡർ ഇട്ട് കൊടുക്കുക, അങ്ങനെയുള്ള സ്വയം ചികിത്സ ആ സമയത്ത് ചെയ്യരുത്. അപ്പോൾ ന്യൂബോൺ ബേബീസ് ഉള്ള അമ്മമാർക്ക് വളരെ കോമൺ ആയി തോന്നുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ കൂടുതൽ ഡൗട്ട്സുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിച്ചോസ് നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും പ്രഗ്നൻറ്റ് ലേഡീസിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.